ഇരുപത്തി രണ്ടാം തീയതി നടന്ന സംഭവത്തിന് ഇരുപത്തി ഒന്നിനെയേ കേസെടുത്തു എന്നാണ് ഈ എഫ് ഐ ആറിനകത്ത് പറയുന്നത്. എഫ് ഐ ആറിനകത്ത് ഇവിടെ ഇരുപത്തി ഒന്നിനെ കേസെടുത്തു, ചത്താലും ചത്തില്ലാലും കുഴിച്ചിടാൻ അവർ തീരുമാനം എടുത്തു. ഇരുപത്തിരണ്ടാം തീയതി നടന്ന സംഭവത്തിന്, ഈ സംഭവത്തിനകത്ത് അത് തന്നെ പറയുന്നുണ്ട്. ഇന്ന് എന്താ പറയുക, പ്രഥമ വിവരം ഇതാണ്, ഇതിൻ്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ. ഇന്ന് 22/8/2023 കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ പി എസ് ആയ ഞാനും പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ഓഫീസേഴ്സും കൂടെയുണ്ട് എന്നിവരുമായി സ്റ്റേഷൻ ജീപ്പിൽ പുതുപ്പള്ളിയിലും പരിസരങ്ങളിലുമായി ലോ ആൻഡ് ഓർഡർ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്തു വരവേ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള പുതുപ്പള്ളി വെറ്റിനറി സബ് ഇൻസ്പെക്ട സെൻ്ററിലെ താൽക്കാലിക ജീവനക്കാരി ആയിരുന്ന സതിയമ്മയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച മഹിളാ കോൺഗ്രസിൻ്റെ സമരം, ഇതാണതിൻ്റെ ഉള്ളടക്കം. അതിന് 22-ാം തീയതി നടന്ന സംഭവത്തിന് 21-നെയേ കേസെടുത്തു എന്നാണ് ഈ എഫ് ഐ ആറിനകത്ത് പറയുന്നത്. എഫ് ഐ ആറിനകത്ത് ഇവിടെ 21-നെ കേസെടുത്തു, ചത്താലും ചത്തില്ലാലും കുഴിച്ചിടാൻ അവർ തീരുമാനമെടുത്തു. ഇവിടെ 21-നെ കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഇൻഫർമേഷൻ കണ്ടൻസ് ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. ഇൻഫർമേഷൻ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള പുതുപ്പള്ളി വെറ്റിനറി സബ് സെൻ്ററിലെ താൽക്കാലിക ജോലിക്കാരിയായിരുന്ന സതിയമ്മയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 21/8/2023 പകൽ 11:00. അപ്പോൾ 22-ാം തീയതി എന്ന് പറഞ്ഞ സബ് ഇൻസ്പെക്ടർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള, കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു കോപ്പിക്കകത്ത്, ഇത് കോർട്ട് ഓർഡറിലെ കോപ്പിയാണ്. ആ കോടതി അതിൽ തന്നെ ഈ പോലീസുകാരനെ സംബന്ധിക്കുകയാണ് ഞങ്ങൾ തലേ ദിവസേ കേസെടുത്തിരിക്കുന്നു എന്ന്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെ ഒന്നാം നമ്പർ തെളിവാണിത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഡ്യൂട്ടിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്, ആ ഡ്യൂട്ടിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ ആ സ്ഥാനം ദുർവിനിയോഗം ചെയ്ത് യു ഡി എഫിനെതിരായി കേസെടുക്കുന്നതിന് വേണ്ടി, കള്ളക്കേസെടുക്കുന്നതിന് വേണ്ടി. അതാരൊക്കെ? യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ, അവർക്കെതിരെ പോലും കള്ളക്കേസെടുക്കുന്നതിന് വേണ്ടി നടപടി എടുത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. പോലീസിനെയും ഉദ്യോഗസ്ഥന്മാരിൽ ചിലരെയും ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണിത്. ഇത് സത്യം പറഞ്ഞാൽ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇമ്മീഡിയറ്റായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതാണ്.